നോട്ടെണ്ണുന്ന മെഷീൻ മാത്രം മതിയോ? മൈക്ക് വേണ്ടേ? മൈക്ക് തന്നാൽ അനൗൺസ് ചെയ്യാൻ റെഡിയാണ്. ഇന്നലെ ശബരിമല ദേവസ്വം ബോർഡ് ജീവനക്കാരോട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തിമിർത്താടിയതാണ്. തീർത്ഥാടകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് കെ എസ് ആർ ടി സിക്ക് മൈക്ക് അനൗൺസ്മെൻ്റ് സിസ്റ്റം ലഭ്യമാകണം. മൈക്ക് വാടകയ്ക്ക് എത്രയും വേഗം ഏർപ്പാടാക്കി നൽകണം. അതല്ലെങ്കിൽ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനായിരിക്കും. എം എൽ എമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലായിരുന്നു മന്ത്രിയുടെ ഈ പരിഹാസവും വിമർശനവുമൊക്കെ അരങ്ങേറിയത്. നിങ്ങൾ മൈക്ക് തന്നാൽ അനൗൺസ് ചെയ്യാം, അല്ലാതെ കെ എസ് ആർ ടി സിയുടെ ചെലവിൽ അനൗൺസ് ചെയ്യില്ല. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിക്കാം. നിങ്ങൾ മൈക്ക് വാടകയ്ക്ക് എടുത്തു തരൂ. അനൗൺസ് ചെയ്യാൻ കെ എസ് ആർ ടി സി ജീവനക്കാർ റെഡിയാണ്. നിങ്ങൾ വാടകയ്ക്ക് പോലും മൈക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സ്ഥിരമായിട്ട് വാങ്ങിക്കൊടുക്കാനല്ല പറഞ്ഞത്. തീർത്ഥാടകർ അറിയിപ്പ് കിട്ടാതെ അലഞ്ഞോട്ടെ എന്നാണെങ്കിൽ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനായിരിക്കും. ഇക്കാര്യത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കായിരിക്കും ഉത്തരവാദിത്വമെന്നും ഗണേഷ് കുമാർ ആക്രോശിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ കഴിയില്ലെന്നും ഗണേഷ് കുമാർ സ്വയം വിശേഷിപ്പിച്ചു. മന്ത്രി പറയുന്നതിന് അപ്പുറമല്ലല്ലോ ബോർഡ് പറയുന്നത്. അടിയന്തരമായി മൈക്ക് വാടകയ്ക്കെടുത്ത് കൊടുക്കണം. തിക്കും തിരക്കുമുണ്ടായി പോലീസിൻ്റെ നിർദ്ദേശമനുസരിച്ച് കെ എസ് ആർ ടി സിക്ക് തീർത്ഥാടകർക്ക് അറിയിപ്പ് നൽകാൻ കഴിയാതെ വന്നാൽ അത് കുഴപ്പമാകും. മൈക്ക് അനുവദിച്ചതിൻ്റെ പേരിൽ ദേവസ്വം ബോർഡിൽ നിന്ന് പണം അടയ്ക്കണമെന്ന് പറഞ്ഞാൽ തന്നെ വിളിച്ചാൽ മതിയെന്നും ഉപദേശം എ ഒയ്ക്ക് നൽകിയാണ് മന്ത്രി പോയത്. ഇത് കേട്ട് ചില ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇത് സിനിമാ സെറ്റല്ല, ശബരിമല ആണെന്നാണ്. ഇയാൾക്ക് മന്ത്രിയായപ്പോൾ ഉദ്യോഗസ്ഥരോട് ചൊറിച്ചിൽ കൂടിയെന്നാണ് പലരും പരിഹസിച്ചത്. അവരുടെ ചോദ്യവും പരിഹാസവും ശരിയല്ലേ? മന്ത്രിയല്ലാതെ പുറത്തു നിന്നപ്പോൾ ഇതുപോലെ കുറേ ചാടിക്കളിച്ചതാണ്. ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ എങ്ങും നിന്നില്ലാത്ത ഒരു ചൊറിച്ചിലാണ് ഇയാൾക്ക്. ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരെയും പി ഡബ്ല്യു ഡി കൃഷി തുടങ്ങിയ കണ്ണിൽ കാണുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും ശകാരിക്കുമായിരുന്നു. ഒരു കാര്യം ഗണേഷ് കുമാർ ഓർക്കണം, താങ്കളെക്കാൾ വിവരവും വിദ്യാഭ്യാസവും ഏറെയുള്ളവരാണ് ഈ ഉദ്യോഗസ്ഥർ. അവർ സർക്കാർ സർവീസിലായിപ്പോയി എന്നൊരു തെറ്റേ അവർ ചെയ്തുള്ളൂ. അല്ലെങ്കിൽ താങ്കളുടെ ഈ കസരത്തിന് ചുട്ട മറുപടി കിട്ടിയേനെ. സർക്കാർ ഉദ്യോഗസ്ഥരെന്തുവാ, താങ്കളുടെ വീട് പണിക്കാരാണോ? ഇത്രയും ശകാരിക്കാനും പരിഹസിക്കാനും ഇപ്പോൾ വീട് പണിക്കാരോടും ഒന്നും പറയാൻ പറ്റില്ല. അവരും മനുഷ്യരല്ലേ? മറ്റു മന്ത്രിമാർക്കും എം എൽ എമാർക്കും ഇല്ലാത്ത ഒരു അധികാരവും ഒരു പ്രിവിലേജൊക്കെ താങ്കൾക്കുണ്ടോ? മാധ്യമങ്ങളിൽ ഷോ കാണിക്കാനാണെങ്കിൽ വേറെ എന്തെല്ലാം പണികളുണ്ട്? അല്പമെങ്കിലും ഒളിപ്പ് വേണം. ഒരുപക്ഷെ നിങ്ങളുടെ മുഖത്ത് നോക്കി ഉദ്യോഗസ്ഥന്മാർ ഒന്നും പറയില്ല. അവർ പഞ്ചപുച്ഛമടക്കി നിൽക്കും നിങ്ങളുടെ മുന്നിൽ. നിങ്ങളങ്ങോട്ട് മാറുമ്പോൾ കേൾക്കാം നിങ്ങളോടുള്ള ബഹുമാനം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.